ദില്ലി നിസാമുദ്ദീനിൽ സാഹചര്യം സങ്കീർണം. നിരവധി പേരെ ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആശുപത്രിയിലെത്തിയ 170-ൽ ഏറെ പേർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുനിലാണ് ദില്ലിയിൽ നിന്നും ചേരുന്നത്. സുനിൽ, ഈ നിസാമുദ്ദീനിലെ മർക്കസിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ടോ? എന്താണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അമീന, ഇപ്പോഴും മർക്കസിൽ നിന്നും മർക്കസ് പരിസരത്ത് നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനകം തന്നെ 1000-ത്തോളം പേരെ മർക്കസിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും നിരവധി പേർ ഈ പ്രദേശത്തുണ്ട്. അവരെയും അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഏറ്റവും വലിയ ഒരു ആശങ്ക എന്നത് ഈ മർക്കസിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത 1000-ക്കണക്കിന് ആളുകളുണ്ട്, 3000-ത്തിലധികം ആളുകളുണ്ട്. ഇവരിൽ 2000-ത്തോളം ആളുകൾ ഈ ലോക്ക്ഡൗണിന് മുൻപ് ഇവിടം വിട്ട് പോയിട്ടുണ്ട്. അവരിലാണ് തെലങ്കാനയിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ തന്നെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദില്ലിയിൽ മാത്രം ഈ മർക്കസ് നടത്തിയ സമ്മേളനത്തിൽ പങ്കെടുത്ത 24 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ച സാഹചര്യമൊക്കെയുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവരിൽ, അമീന ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, 170-ലധികം പേർക്ക് രോഗം പ്രാഥമിക ലക്ഷണമുണ്ട്. അവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. അങ്ങനെ വലിയ ആശങ്ക കേന്ദ്രമായി നിസാമുദ്ദീൻ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും നിരവധി ആളുകളെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഒപ്പം തന്നെ പലരെയും, രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത പലരെയും ക്വാറന്റൈൻ ആക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ആളുകൾ എവിടേക്കൊക്കെ പോയി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 13 മുതൽ 18 വരെയാണ് മർക്കസിൻ്റെ സമ്മേളനം നടന്നത്. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഈ രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഒരുപാട് പേരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരായി ഒക്കെ തന്നെയുണ്ട്. അങ്ങനെ എവിടേക്കൊക്കെ തന്നെ ഇവർ പോയി, അവരാരിലേക്കൊക്കെ തന്നെ രോഗം പടർത്തി എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ ഒരു കേന്ദ്രമായി നിസാമുദ്ദീൻ മാറുമോ എന്ന വലിയ ആശങ്കയും വലിയ ഭീഷണിയും തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. എല്ലാവരുടെയും സാമ്പിൾ ശേഖരിച്ച്, എല്ലാവരുടെയും പേര് വിവരങ്ങൾ രേഖപ്പെടുത്തി അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് കൊണ്ടുപോകുന്നത്. മർക്കസിൽ താമസിക്കുന്നവർ മാത്രമല്ല, മർക്കസിനെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. ഇവിടെ മർക്കസിൻ്റെ ഭാരവാഹികൾ നേരത്തെ അറിയിച്ചത്, ഈ 21-ാം തീയതി ലോക്ക്ഡൌൺ വരുന്നതിന് മുൻപ് തന്നെ പലരും ഇവിടെ നിന്ന് പോയിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിൻ്റെ തലേ ദിവസവും ഒരുപാട് പേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പലർക്കും ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ലോക്ക്ഡൌൺ നിലവിൽ വരികയും എല്ലാ ഗതാഗത സംവിധാനവും നിലയ്ക്കുകയും ചെയ്തതോടെ ആർക്കും ഇവിടെ നിന്ന്, ഒരുപാട് പേർക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് 1000-ത്തോളം പേർ ഇവിടെ കുടുങ്ങിയ ഒരു സാഹചര്യം ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ളവരെ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞു. കേരളത്തിൽ നിന്നും 40-ത്തോളം ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് പേർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഈ പലരുടെയും ഇത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഈ മർക്കസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തെത്തിയവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെ അനുസരിച്ച്, അംഗീകരിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് മുമ്പിൽ ഇവർ എത്തിയാൽ മാത്രമേ ഇത്, ഇവർ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇവർ ആരൊക്കെയായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും വലിയൊരു ആശങ്കാ കേന്ദ്രമായി നിസാമുദ്ദീൻ തുടരുകയാണ്.